Hi everyone, in the topic Physiology, Biochemistry and Energetics of Muscle Contraction and Sliding Filament Theory. Muscle contraction in the physiology explains the theory and sliding filament theory. For the theory of the muscle fiber and the basic structure. Muscle fiber and the structural unit and sarcomere. Sarcomere and the structure and the picture. This picture is red color. Thick filament is myosin. Blue color is thin filament actin. This is two sed lines. These two sed lines are the region of sarcomere. Sarcomere is the center of the line. That is the M line. M line is the right side and left side. Myosin filament matrana kaanu ee oru region nammal exon varayum ini ee oru region nokumbo actin matram kaanu oru region undu adinu nammal I band ennaanu paraya I band inde center lude oru sub line pass cheyyunnundu ee I band indum exon inde idayil namukku nokkumbo manasilavum actinum myosinum ee oru region le matrana fully overlap cheedittu namukku kaanundu. പിന്നെ ഈ രണ്ട് ഐ ബാൻഡിന്റെ ഇടയിലുള്ള ഈ ഒരു റീജിയൻ നമ്മൾ എ ബാൻഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് റിലാക്സ്ഡ് സ്റ്റേറ്റിലുള്ള മസിൽ ഫൈബറിൻ്റെ സ്ട്രക്ചറാണ്. ഇത് കോൺട്രാക്ഷൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ഒരു ചേഞ്ചാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സാർക്കോമിയറിന് വരുന്ന ഒരു ചേഞ്ച്. അപ്പോൾ സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറിയിൽ മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കോൺട്രാക്ഷൻ്റെ സമയത്ത് സാർക്കോമിയറിന് ഷോർട്ടനിങ് സംഭവിക്കുന്നത് ഈ ഇതിൽ കാണുന്ന ഈ മയോഫിലമെൻസിൻ്റെ സ്ലൈഡിങ്ങും ഓവർലാപ്പിംഗ് കാരണമാണ് സാർക്കോമിയറിന് കോൺട്രാക്ഷൻ ഉണ്ടാവുന്നതെന്നാണ് ഇത് ബേസിക്കലി ഒരു തിയറിയിൽ പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ഈ ഒരു കോൺട്രാക്ഷൻ്റെ സമയത്ത് ഇതിലുണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു കോൺട്രാക്ഷൻ്റെ സമയത്ത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഈ സഡ് ലൈൻ ഈ സാർക്കോമിയറിൻ്റെ സെൻറ്ററിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു സെൻറ്ററിൽ നമുക്ക് കാണാം ആക്റ്റിനും മയോസിനും ഇവിടെ ഫുള്ളി ഓവർലാപ്പ് ചെയ്തിട്ട് കാണാം. അതേപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ എക്സോൺ ഡിസപ്പിയർ ആവും. അതേപോലെ തന്നെ ഈ സഡ് ലൈൻ ഇവിടെ വന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ ഐ ബാൻഡും അവിടെ നിന്ന് ഡിസപ്പിയർ ആയിപ്പോവും. ക്രോസ് ബ്രിഡ്ജ് സൈക്കിൾ, കോൺട്രാക്ഷൻ്റെ സമയത്ത് ഉണ്ടാവുന്ന മോളിക്കുലർ ഇവൻറ്റ്സ് ആണ് ഈ ഒരു സൈക്കിളിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്രോസ് ബ്രിഡ്ജ് സൈക്കിളിലെ ഇവൻറ്റ്സ് നോക്കുമ്പോൾ ആദ്യം ഇപ്പോൾ ആദ്യം ഒരു മസിൽ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലൊരു മസിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്റ്റിൻ ഒരു ആക്റ്റിൻ ഫിലമെൻറ്റിൽ നോക്കുമ്പോൾ ട്രോപ്പോമയോസിൻ അത് ഫുള്ളി ആക്റ്റിനോട് അറ്റാച്ച് ചെയ്തിട്ടാവും ഇരിക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെ മയോസിനെ അറ്റാച്ച് ചെയ്തിട്ട് എ ഡി പിയും അതേപോലെ തന്നെ ഫോസ്ഫേറ്റും ഉണ്ടാവും. പിന്നെ കോൺട്രാക്ഷൻ്റെ സമയത്ത് കാൽസ്യം ഒരു കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ഒരു കാൽസ്യം വന്നിട്ട് ട്രോപ്പോണിനെയായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ട്രോപ്പോമയോസിൻ്റെ പൊസിഷൻ അവിടുന്ന് മാറും. അപ്പോൾ ആക്റ്റിനിൽ കാണുന്ന ഒരു മയോസിൻ ബൈൻഡിങ്സ് ആയിട്ട് എക്സ്പോസ്ഡ് ആവും. പിന്നത്തെ സ്റ്റെപ്പിൽ ആക്റ്റിനും മയോസിനും വന്ന് അവിടെ ക്രോസ് ബ്രിഡ്ജ് അവിടെ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന സമയത്ത് അതായത് ഈ ഒരു ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവുന്ന സമയത്ത് ഈ അതിനോട് ഒരു മയോസിനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോസ്ഫേറ്റും എ ഡി പിയും നമ്മൾ റിലീസ് ചെയ്യും. ആ ഒരു എ ഡി പിയും ഫോസ്ഫേറ്റും കൂടി കമ്പൈൻ ചെയ്ത് എ ടി പി ഉണ്ടാവും. ഈ എ ടി പി വന്നിട്ട് മയോസിനിലുള്ള എ ടി പി ബൈൻഡിങ് സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മയോസിൻ ആക്റ്റിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മയോസിൻ അതിൻ്റെ നോർമൽ കണ്ടീഷനിലോട്ട് വരും. പിന്നത്തെ സ്റ്റെപ്പിൽ വീണ്ടും അടുത്ത് ഈ ഒരു മയോസിൻ അടുത്ത ആക്റ്റിന് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അങ്ങനെ ഈ ഒരു ഓരോ ക്രോസ് ബ്രിഡ്ജ് സൈക്കിൾ നടക്കുമ്പോഴും ഈ ആക്റ്റിൻ കുറച്ച് ചെറുതായിട്ട് ഈ ഒരു സാർക്കോമിയറിൻ്റെ സെൻറ്ററിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നുണ്ടാവും. രണ്ട് സൈഡിൽ നിന്നും സഡ് ലൈൻ ഇങ്ങനെ മൂവ് ചെയ്ത് വരും. അപ്പം എപ്പോഴാണോ ആക്റ്റിൻ സാർക്കോമിയറിൻ്റെ സെൻറ്ററിലോട്ട് എത്തുന്നത് അതുവരെ ഈ ഒരു ക്രോസ് ബ്രിഡ്ജ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്തത് ബയോകെമിക്കൽ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു സ്കെൽട്ടൻ മസിൽസിന് കോൺട്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്താണ് അവിടെ ഒരു നെർവ് സ്റ്റിമുലേഷൻ ആവശ്യമാണ്. അപ്പോൾ ഒരു മയോന്യൂറൽ സിനാപ്സിൽ അതായത് മസിൽ ഫൈബറും ന്യൂറോണും തമ്മിലുള്ള ഒരു സിനാപ്സാണ് മയോന്യൂറൽ സിനാപ്സ്. അവിടേക്ക് ഏതെങ്കിലും ഒരു മോട്ടർ ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിനാപ്റ്റിക് വെസിക്കിൾസ് ആക്ടിവേറ്റഡ് ആവും. ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സിനാപ്റ്റിക് വെസിക്കിൾസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യും സിനാപ്റ്റിക് ലെഫ്റ്റിലോട്ട്. ഈ അസറ്റൈൽ കൊളൈൻ
മസിൽ ഫൈബറിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് സാർക്കോലെമ്മയിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഒരു സാർക്കോലെമ്മയിൽ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവരുടെ പെർമിയബിലിറ്റിയൊക്കെ അവിടെ ചേഞ്ച് ചെയ്യും, എസ്പെഷ്യലി അയോൺസിൻ്റെ പെർമിയബിലിറ്റി അവിടെ കൂടും. അങ്ങനെ വരുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ചേഞ്ച് വരും. ഒരു വലിയ ആ പൊട്ടൻഷ്യൽ ചേഞ്ച് എന്താണ് മസിൽ ഫൈബേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതായത് ഇവിടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലോട്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. അങ്ങനെ അത് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഈ നമ്മൾ പറഞ്ഞ നേരത്തെ അവിടെ പൊട്ടൻഷ്യൽ ചേഞ്ച് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ ഫുള്ളി മസിൽ ഫൈബറിലോട്ട് പാസ് ചെയ്യും. ഫുള്ളി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ന്യൂറോൺസ് അവരുടെ റെസ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് തിരിച്ചെത്തും. അപ്പോൾ ഇമ്പൾസ് വഴി ഏതെങ്കിലും ഒരു മസിൽ ഫൈബറിന് അവിടെ സ്റ്റിമുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ അതിൽ തന്നെയുള്ള ടി ട്യൂബ്യൂൾസ്, അതായത് സാർക്കോലെമ്മയുടെ ഒരു എക്സ്റ്റെൻഷനാണ് ടി ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്, അതിൽ അതേപോലെ തന്നെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൊക്കെ സ്റ്റോർ ചെയ്ത കാൽസ്യം അയോൺസ് സാർക്കോപ്ലാസത്തിലോട്ട് റിലീസ് ചെയ്യും. അങ്ങനെ അവരുടെ എന്താണ് കാൽസ്യം അയോണിൻ്റെ കോൺസെൻട്രേഷൻ അവരുടെ സാർക്കോപ്ലാസത്തിൽ കൂടും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ കാൽസ്യം അയോൺസ് മയോഫിലമെൻസിലോട്ട് എത്തി അവിടെ വന്ന ആക്റ്റിൻ്റെ കാണുന്ന ട്രോപ്പോണിൻ സീനുമായിട്ട് ബൈൻഡ് ചെയ്യും. ഈ ട്രോപ്പോണിൻ സി കാൽസ്യം കോംപ്ലെക്സ് അതിൽ തന്നെയുള്ള ഒരു ടി എൻ ഐ എന്ന് പറഞ്ഞൊരു കോംപ്ലെക്സ് ഉണ്ട്, അതിന് വന്ന് അറ്റാച്ച് ചെയ്യും. ഈ ടി എൻ ഐ എന്ന് പറയുന്നത് ബേസിക്കലി അവർ ആക്റ്റിനും മയോസിനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പ്രിവെൻ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ടി എൻ സി കാൽസ്യം അയോൺ കോംപ്ലെക്സ് ഈ ടി എൻ ഐനായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ടി എൻ ഐക്ക് കൺഫോർമേഷൻ ചേഞ്ചസ് നടക്കും. അങ്ങനെ ആക്റ്റിൻ മയോസിൻ ഇൻട്രാക്ഷൻ അവിടെ ഇനീഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് ആക്റ്റിനും മയോസിനും വന്ന് അവിടെ അറ്റാച്ച്മെൻറ്റ് സംഭവിക്കുകയാണ്. എപ്പോഴാണോ സാർക്കോമിയോണിൽ ആ ഒരു എക്സൈറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ സമയത്ത് കാൽസ്യം അയോൺസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട്ട് പമ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇവിടെ സാർക്കോപ്ലാസത്തിലുള്ള കാൽസ്യം അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് റിലാക്സേഷൻ നടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അടുത്തത് എനർജറ്റിക്സ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ. അപ്പോൾ മസിൽ കോൺട്രാക്ഷൻ ഏറ്റവും അത്യാവശ്യം അതാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എനർജി മെയിൻലി മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് സോഡിയം പൊട്ടാസ്യം അയോൺസിൻ്റെ പമ്പിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെൻറ്റിൽ നിന്ന് റിലീസ് ചെയ്യാൻ അയോസിൻ ഹെഡിൻ്റെ റീ അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ടാണ് മെയിൻലി എനർജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എ ടി പിയുടെ ആബ്സെൻസിൽ അസറ്റിൽ കൊളൈൻ റിലീസ് ചെയ്യുകയാണെങ്കിലും അവിടെ എന്താ ഉണ്ടാവുന്നത്, ഇവിടെ ഒരു മസിൽ കോൺട്രാക്ഷൻ അവിടെ നടക്കില്ല. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഫാറ്റിഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മസിൽ കോൺട്രാക്ഷന് വേണ്ടിയുള്ള എനർജി നമുക്ക് കിട്ടുന്നത് സൈറ്റോപ്ലാസ്മ അതേപോലെ തന്നെ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഗ്ലൈക്കോളിസിസ് ആൻഡ് എയറോബിക് റെസ്പിറേഷൻ വഴിയാണ് നമുക്കതിൻ്റെ എനർജി കിട്ടുന്നത്. താങ്ക് യു.